നമസ്കാരം. ഇന്നലെ രാത്രി മുതൽ ജമ്മു കാശ്മീരിൽ സൈന്യത്തിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. തീവ്രവാദ സാന്നിധ്യം അല്ലെങ്കിൽ തീവ്രവാദികളുടെ സാന്നിധ്യം മണത്തറഞ്ഞുകൊണ്ട് സൈന്യം അവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ചില ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ സാന്നിധ്യമാണ് ജമ്മു കാശ്മീരിൽ ഇന്നലെ ഉള്ളതായി സൈന്യം മനസ്സിലാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു സർപ്പഞ്ചിനെ ഭീകരവാദികൾ ജമ്മു കാശ്മീരിൽ വധിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഇതിനെ തുടർന്ന് നാല് പേർ സൈന്യത്തിൻ്റെ പിടിയിലായിരുന്നു. ഇവർ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വിവരങ്ങൾ കൈമാറുന്ന ആളുകളോ ഒക്കെ ആയിരിക്കാം എന്നാണ് നിഗമനം. അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഷ്കർ ഇ തൊയ്ബ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പദ്ധതിയിടുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചു. ഈ ആക്രമണകാരികളായ ഭീകരരെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നു വന്ന ഒരു ഭീകരനാണ്. ഒപ്പം കശ്മീരിലെ ഭീകരവാദികളും ചേർന്നുകൊണ്ട് ലഷ്കർ ഇ തൊയ്ബ രാജ്യത്തിനെതിരെ ഒരു വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ പുൽവാമയിലടക്കം ജമ്മു കാശ്മീരിൽ അഞ്ച് സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാല് ഭീകരവാദികളെ സൈന്യം വധിച്ചിരിക്കുന്നു. ഇതിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പാകിസ്ഥാൻ ഭീകരനാണ്. ഈ നാല് ഭീകരവാദികളെ വധിച്ചതിനോടൊപ്പം ഒരു ഭീകരനെ സൈന്യം ജീവനോടെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അതായത് മുംബൈ ആക്രമണ കേസിൽ അജ്മൽ കസാബിനെ ജീവനോടെ പിടികൂടിയത് നാം കണ്ടതാണ്. അജ്മൽ കസാബ് ഒരു പാക് ഭീകരനായിരുന്നു. ആ ഭീകരനെ ജീവനോടെ പിടികൂടുകയും ആ ഭീകരനിൽ നിന്നും ആക്രമണ പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും ഈ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് സ്ഥാപിക്കാനുള്ള മുഴുവൻ തെളിവുകളും ആ സമയത്ത് ഇന്ത്യ സമാഹരിച്ചിരുന്നു. ഒടുവിൽ അജ്മൽ കസബിനെ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങളിലൂടെ വിചാരണ ചെയ്യുകയും അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുകയുമാണ് ഉണ്ടായത്. അതേ മാതൃകയിൽ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്നും ഒരു ഭീകരനെ ജീവനോടെ സൈന്യം പിടികൂടിയിരിക്കുകയാണ്. ഏതായാലും ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വലിയ ആക്രമണ പദ്ധതിയാണ് സൈന്യം തകർത്തിരിക്കുന്നത്. ഇതിനു പിന്നിലാര്, ഇതിൻ്റെ പാകിസ്ഥാൻ ബന്ധം എത്രത്തോളമാണ്, പാകിസ്ഥാൻ്റെ സൈന്യവും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും എത്രമാത്രമാണ് ഈ പദ്ധതിയിൽ ആക്രമണ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ എല്ലാം വലിയ തെളിവുകൾ ഈ ജീവനോടെ പിടിക്കപ്പെട്ട ഭീകരനിൽ നിന്നും ലഭിക്കുമെന്നാണ് സൈന്യം പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ ഈ കശ്മീരിലെ ഭീകരവാദ സംഘടനകൾക്ക് കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ പേര് സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഇവിടെ നടത്തപ്പെടുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ ഒരിക്കലും മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അതിനാവശ്യമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിക്കരുത്. കാരണം അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഈ തെളിവുകൾ ഇന്ത്യ ആയുധമാക്കുന്നു എന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തിരുന്നു. അത്തരത്തിൽ ജമ്മു കാശ്മീരിലെ ഭീകരവാദ സംഘടനകൾക്ക് പാകിസ്ഥാൻ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതായും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ വിവരം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം ഇന്നത്തെ ഓപ്പറേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഭീകരനെ സൈന്യം ജീവനോടെ പിടികൂടിയിരിക്കുന്നു. സൈന്യത്തിൻ്റെ തന്ത്രം എന്താണ് എന്നറിയില്ല. പക്ഷേ ലഷ്കർ ഇ തൊയ്ബയുടെ ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈന്യത്തിന് ചോർന്നു കിട്ടിയിരിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ തേടാനായിരിക്കണം ഈ ഭീകരനെ ജീവനോടെ പിടികൂടിയത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ ഏറ്റുമുട്ടലുകൾ കശ്മീരിൻ്റെ അഞ്ച് ഇടങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി കടന്നെത്തിയ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയ പാക് ഭീകരനുൾപ്പെടെ അപകടകാരികളായ ഭീകരന്മാരെ എല്ലാം സൈന്യം വകവരുത്തി കഴിഞ്ഞു. ജമ്മു കാശ്മീരിൽ നിന്നും ഭീകരരെ തുരത്തി ഓടിക്കാനായി സൈന്യം കുറച്ചു നാളുകളായി വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തിവരുന്നു. ജമ്മു കാശ്മീരിൽ ശാന്തിയും സമാധാനവും തിരികെ വരുന്നതിൻ്റെ സൂചനകൾ പല പ്രദേശങ്ങളിലുമുണ്ട്. അത് തകർക്കാനുള്ള ഭീകരരുടെ ശ്രമങ്ങളുമുണ്ട്. അതിനെതിരെ സൈന്യം ജാഗരൂകരായിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ജമ്മു കാശ്മീരിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾക്കെതിരെ പാകിസ്ഥാൻ ചില പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഡ്രോണുകൾ അതിർത്തി കടന്നു വരുന്നു. ജമ്മു കാശ്മീർ അതിർത്തിക്ക് പുറമെ പഞ്ചാബ് അതിർത്തിയിലും രാജസ്ഥാൻ അതിർത്തിയിലുമെല്ലാം ഡ്രോണുകൾ കടന്നു വരുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും
ഇപ്പുറത്തേക്ക് വരുന്നു, അതിൽ ആയുധങ്ങളുണ്ട്, മയക്കുമരുന്നുണ്ട്. ഇതെല്ലാം പാകിസ്ഥാന്റെ പുതിയ തന്ത്രമായിട്ടാണ് ഇന്ത്യൻ സൈന്യം വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഉള്ള ഒരു സാഹസത്തിന് മുതിരാൻ നിലവിൽ പാകിസ്ഥാന് ധൈര്യമില്ല. പക്ഷേ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ആക്രമണങ്ങൾ നടന്നേക്കും എന്ന സൂചനയുണ്ട്. അതിനെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പദ്ധതിയെയാണ് സൈന്യം ഇപ്പോൾ പൊളിച്ചടുക്കിയത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.